ബഫർ സോൺ നിർണയത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധങ്ങൾ കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ ശക്തമാവുകയാണ്. എരുമേലി പഞ്ചായത്തിലെ പമ്പാവാലി, ഏഞ്ചൽ വാലി വാർഡുകൾ വനമേഖലയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ജനകീയ സമരം ഇത്രത്തോളം ശക്തമാകുന്നത്. വാർഡുകളിലെ ജനപ്രതിനിധികൾ വനമന്ത്രിയെ നേരിട്ട് കണ്ട് പിഴവുകൾ ബോധ്യപ്പെടുത്തി. കോട്ടയം എരുമേലി പഞ്ചായത്തിലെ പമ്പാവാലി, ഏഞ്ചൽ വാലി വാർഡുകൾ ബഫർ സോൺ പരിധിയിലായതിനെ തുടർന്ന് ജനങ്ങളും ജനപ്രതിനിധികളും ഏറെ നാളായി ശക്തമായി പ്രതിഷേധം തുടരുകയാണ്. വനപരിധി നിർണയിക്കുന്നതിലെ അപാകതയും വനം വകുപ്പിൻ്റെ തെറ്റായ റിപ്പോർട്ടുമാണ് ഈ വാർഡുകൾ ബഫർ സോൺ പരിധിയിലാകാൻ കാരണമെന്നാണ് ആരോപണം. ഇതിനിടെയാണ് പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച് നടത്തിയ ഉപഗ്രഹ സർവേയിൽ ഈ രണ്ടു വാർഡുകളും വനമേഖലയാണെന്ന റിപ്പോർട്ടുകൾ വന്നത്. ഇതുപോലെ പല വാർഡുകളിലും നടത്തിയ സർവേയിലും ഗുരുതര പിഴവാണുള്ളത്. കോരത്തോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള നിരവധി സർവേ നമ്പറുകളിൽ ഉള്ള കെട്ടിടങ്ങൾ കാണാനേ ഇല്ല. ഇപ്പോൾ ഒരു സർവേ നമ്പറിൻ്റെ അത് 10 ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിൽ 3-4 മാത്രമാണ് ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ബിൽഡിങ്ങുകൾ കുറവുണ്ടായെങ്കിൽ കുറവുള്ള ആളുകൾ ഗവൺമെൻറ്റിന് പരാതി കൊടുക്കണം എന്ന് ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറവുള്ള ബിൽഡിങ്ങുകൾ ആരുടെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലാതെ എങ്ങനെയാണ് ആൾക്കാർക്ക് പരാതി കൊടുക്കാൻ സാധിക്കുന്നത്? ഉപഗ്രഹ സർവേയിൽ ഉണ്ടായ പിഴവുകളെല്ലാം തിരുത്താമെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ ജനപ്രതിനിധികളെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ സർക്കാർ ഇതുവരെയും പഞ്ചായത്ത് കമ്മിറ്റികൾ പോലും ബഫർ സോൺ വിഷയത്തിൽ വിളിച്ചു ചേർത്തിട്ടില്ല. അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചു ചേർത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് സംരക്ഷണ സമിതികളുടെ തീരുമാനം. 24 കോട്ടയം.